പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളിയാണ്. യേശുവിൻ്റെ പീഡാനുഭവവും മരണവുമാണ് ഇന്ന് ധ്യാന വിഷയമാകുന്ന പ്രമേയങ്ങൾ. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സവിശേഷത മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള രക്തം ചിന്തലായിരുന്നു. അനേകർക്ക് വേണ്ടിയുള്ള മോചനദ്രവ്യമായിരുന്നു ആ മരണം. കുരിശിൽ തറയ്ക്കപ്പെട്ടതായ യേശുവിൻ്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഇവരോട് ക്ഷമിക്കണമെന്ന്, തന്നെ കൊല്ലുന്നവരോടും കൊല്ലാൻ നേതൃത്വം കൊടുത്തവരോടുമുള്ള യേശുവിൻ്റെ പ്രതികരണമായിരുന്നു ഇത്. ഹൃദയം നിറയെ കരുണയും ക്ഷമയുമായി യേശു മരണത്തിലേക്ക് നീങ്ങുകയാണ്. യേശുവിൻ്റെ സഹനത്തെയും മരണത്തിൻ്റെയും ഒരു പ്രത്യേകത ഇതുതന്നെയായിരുന്നു. ആരോടും പകയും പ്രതികാരവും പരിഭവമൊന്നുമില്ലാതെ അവൻ സഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും ക്ലേശങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് ഒരു മാതൃക കൂടിയാണ് ഇത്. ഹൃദയത്തിൽ കരുണയും സ്നേഹവും നിറയുമ്പോഴാണ് നമ്മുടെ സഹനവും മുറിവുമൊക്കെ രക്ഷാകരമായി തീരുന്നത്. യഹൂദ നേതാക്കന്മാർ യേശുവിനെ പരിഹസിക്കുന്നുണ്ട്. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചവനാണ്, തന്നെ തന്നെ രക്ഷിക്കാനായി ഇവന് സാധിക്കുന്നില്ല. യേശുവിൻ്റെ ഈ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. സ്വയം രക്ഷിക്കാതെ മറ്റുള്ളവനെ രക്ഷിക്കുന്നവനാണ് അവൻ. സ്വയം അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നവൻ. സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ സമ്പന്നമാക്കിയവനാണ്. മനുഷ്യന്റെ സമഗ്രമായ വിമോചനത്തിനു വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ സ്വയം സമർപ്പണത്തിന്റെ നശിച്ചു പോകാത്ത ഓർമ്മകളിലൂടെ നാം ഇന്നും കടന്നുപോകുകയാണ്. യാതൊരു അന്തവുമില്ലാത്ത പീഡനങ്ങളിലൂടെയും അവഗണനകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും ഒക്കെ യേശു കടന്നുപോയതുകൊണ്ടും അങ്ങനെ യേശു മരിച്ചതുകൊണ്ടാവാം നാം ഈ ദിവസത്തെ ദുഃഖവെള്ളി എന്നാണ് വിളിച്ചു തുടങ്ങിയത്. എന്നാൽ വേദനയുടെ ഈ ഭാണ്ഡം യേശു പേറി മരിച്ചത് നമ്മോടുള്ള അവൻ്റെ സ്നേഹം പ്രകടമാക്കുവാനും നമ്മെ രക്ഷിക്കുവാനും വേണ്ടിയാണ് എന്നതായ ഒരു തിരിച്ചറിവ് കൊണ്ടാവാം നാം ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. മനുഷ്യനോടുള്ള അനന്തമായ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ ഏകപുത്രനെ ഈ ലോകത്തിന് നൽകിക്കൊണ്ടാണ്. പിതാവിൻ്റെ സ്നേഹം ലോകത്തിന് നൽകുവാൻ പുത്രൻ സ്വയം കുരിശിൽ സമർപ്പിച്ചുകൊണ്ടാണ്. ഈ ബലിയിലൂടെ യേശു രണ്ട് ലക്ഷ്യമാണ് നേടിയെടുക്കുന്നത്. ഒന്ന്, കുരിശിലെ തൻ്റെ മരണത്തിലൂടെ യേശു തൻ്റെ പിതാവിൻ്റെ ഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി. രണ്ട്, തൻ്റെ മരണത്തിലൂടെ ലോകത്തോടുള്ള അഗാധമായ സ്നേഹം ക്രിസ്തു വെളിപ്പെടുത്തി. ഈ രണ്ട് ലക്ഷ്യങ്ങളെയും നേടിയെടുക്കുന്നതിന് യേശു തിരഞ്ഞെടുത്തത് സഹനത്തിൻ്റെ പാരമ്യമായ കുരിശു മരണത്തെയാണ്. ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുവാനും മറ്റുള്ളവരുടെ രക്ഷ സാധിക്കുന്നതിനും ഏറ്റവും സ്വീകാര്യമായ കുറുക്കുവഴി കുരിശിൻ്റെ വഴിയാണെന്ന് ക്രിസ്തുവിൻ്റെ ഈ മാതൃക നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദിവസം അങ്ങനെയെങ്കിൽ എന്തായിരുന്നു യേശുവിൻ്റെ ഈ സഹനത്തിൻ്റെ പ്രത്യേകത ഇത്രമാത്രം എടുത്തു പറയാനുള്ളത് എന്നുള്ളതാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത്. ഒന്ന്, കർത്താവ് സഹിച്ചത് സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനായി കർത്താവ് സഹിക്കുകയാണ് ചെയ്തത്. കൂട്ടുകാരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ഈ വാക്കുകളെ സ്വീകരിച്ചത് കുരിശിലെ അനന്തമായ വേദനകളെ ആലിംഗനം ചെയ്തുകൊണ്ടാണ്. സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടി സഹിക്കുമ്പോൾ സഹനം വളരെ നിസാരമായി സന്തോഷകരമായ അനുഭവമായി മാറുമെന്ന് നമ്മുടെ അനുഭവങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അല്പമെങ്കിലും വേദന സഹിച്ചവരെ നമ്മുടെ ഹൃദയത്തോട് എന്തുമാത്രം അടുത്താണ് നാം ചേർത്ത് പിടിക്കുന്നതും. സഹനത്തിലൂടെ പ്രകടമാക്കപ്പെട്ടതായ സ്നേഹം അത് നശിച്ചു പോകാതെ നിലകൊള്ളുമെന്നും അതെന്നും ഓർക്കുമെന്നും ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവ് സഹിച്ചത് നമ്മോടുള്ളവൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനായിരുന്നു. രണ്ട്, കർത്താവ് കുരിശിലെ വേദനകളെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. സഹനങ്ങൾ ബലിയും സമർപ്പണവുമായി മാറണമെങ്കിൽ അവയെ സന്തോഷത്തോടെ സ്വമനസാലെ സ്വീകരിക്കണമെന്ന് യേശു കാണിച്ചു തന്നു. ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന സഹനങ്ങൾ വെറും ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ മാത്രം. പുരോഹിതനെയും ലേവനെയും പോലെ മാറി നടക്കുവാൻ വഴിയുണ്ടായിട്ടും മുറിവേറ്റവനിലേക്ക് കണ്ണു വായിക്കുവാൻ ശമര്യക്കാരനായവനാണ് സാധിക്കുന്നത്. അയ്യോ ഞാനോ എന്ന് പറഞ്ഞൊഴിയാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്നൊരു കന്യക സമ്മതം മൂളുമ്പോൾ ഉറപ്പിക്കപ്പെട്ടത് എത്ര പേരുടെ രക്ഷയാണ്. ഇതാണ് സന്തോഷത്തോടെ വേദനകൾ സ്വീകരിച്ചവൻ്റെ വഴി എന്നത്. കുരിശിലെ സഹനങ്ങൾ
കർത്താവ് സന്തോഷത്തോടുകൂടി തന്നെയാണ് ചേർത്ത് പിടിക്കുന്നത്. മൂന്ന്, യേശു കുരിശിലെ വേദനകളെ പ്രത്യാശയോടെയാണ് സഹിക്കുന്നത്. കുരിശിലെ വേദനകളെ പ്രത്യാശയോടുകൂടി സഹിക്കുന്ന യേശു. യേശുവിന്റെ കുരിശിലെ മരണം ലോകത്തിന്റെ മുഴുവനും വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രത്യാശ നിറഞ്ഞ സഹനമായിരുന്നു. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും ജീവനെ അനേകർക്ക് വേണ്ടി നൽകുവാനുമാണ് താൻ വന്നിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയ കർത്താവ്. താൻ അനുഭവിക്കുന്ന വേദനകൾക്ക് പിന്നിൽ ഈ ലോകം മുഴുവന്റെ രക്ഷ മറഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് അതിൽ. ഈ പ്രത്യാശയോടെ യേശു കാൽവറിയിലേക്ക് ഒരു ജയിച്ചവനെ പോലെ നടന്ന് കയറി. ഈ വഴിയിൽ കരയുന്ന സ്ത്രീകളെ ആശ്വസിപ്പിക്കുവാൻ കുരിശിൽ കിടന്ന് പിടയുമ്പോഴും കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്ത് കരുത്ത് പകരുവാനും ഒക്കെ സാധിച്ചത് ഈ പ്രത്യാശയിലൂടെയാണ്. അതുകൊണ്ട് ഈ പ്രത്യാശ, യേശു കുരിശിലെ മരണത്തെ സഹിച്ചതെല്ലാം ഒരു വലിയ പ്രത്യാശയിലൂടെയാണ്. അടുത്തത്, കുരിശിലെ വേദനകളെയൊക്കെ യേശു ക്ഷമയോടുകൂടിയാണ് കടന്നു പോകുന്നത്. ക്ഷമയോടുകൂടി കുരിശിലെ സഹനങ്ങളെ ഏറ്റുവാങ്ങിയവൻ. കുരിശിലെ മരണത്തെ ഒരു പൂർണമായി പരാജയപ്പെട്ടവന്റെ അവസാന നിമിഷങ്ങളായി കണ്ട് പരിഹസിക്കുവാൻ അനേകർ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നു. എത്ര സൗമ്യതയുള്ളവനും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലും തന്നെ പരിഹസിക്കുന്നവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് യേശു ക്ഷമയുടെ മാതൃക നമുക്കും പകരുകയാണ്. കുരിശിലെ വേദനകളെ ക്ഷമയോടുകൂടി കടന്നുപോയ കർത്താവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ത് എന്ന് ഇവരറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അടുത്തത്, കുരിശിലെ സഹനത്തിലൂടെ യേശു മറ്റുള്ളവന്റെ വേദനയിൽ പങ്കുചേരുകയാണ്. വേദനിക്കുന്നവരാരും ഇനി തനിച്ചല്ല. വേദനിക്കുന്ന യേശുവിന്റെ നിറഞ്ഞ സാന്നിധ്യം എന്നും വേദനിക്കുന്നവരോടൊപ്പം ഉണ്ടെന്ന് ദുഃഖവെള്ളി ഉറപ്പു നൽകുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിന്റെ കുറവ്, ശമരിയാക്കാരിയുടെയും നിക്കോദമോസിന്റെയും സംശയങ്ങൾ, പാപിയായ സ്ത്രീയുടെ നാണക്കേടിന്റെ ഭയം, യായിറോസിന്റെ ഹൃദയവേദന, ഇങ്ങനെ ഒരു നീണ്ട നിര, അതിലൊക്കെ യേശുവിന്റെ ഒരു സാന്നിധ്യം. അത് ഇവർക്കൊക്കെ നിത്യമായ ആശ്വാസമായി മാറുകയാണ്. നാം പറയാറുണ്ട് പലപ്പോഴും, ഈ ചെയ്യുന്നതിനൊക്കെ നീ തന്നെ അനുഭവിക്കുമെന്ന്. എന്നാൽ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് യേശു കടന്നു വരികയാണ്. വേദനയിൽ നീറുന്നതായ അവസ്ഥയിൽ, ആ വേദനകളുടെയൊക്കെ പിറകിൽ യേശുവിന്റെ ആശ്വാസ സാന്നിധ്യമുണ്ടെന്ന തിരിച്ചറിവോടെ, സന്തോഷത്തോടെ, ക്ഷമയോടെ, പ്രത്യാശയോടെ നമുക്ക് സഹനങ്ങളെയൊക്കെ സ്വീകരിക്കുവാൻ ഇടയായിത്തീരണം. മറ്റുള്ളവനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനായി ഞാൻ സഹിക്കുമ്പോൾ എന്റെ സഹനം സമർപ്പണവും മറ്റുള്ളവന്റെ രക്ഷയുമായി മാറണം. ഈ യേശുവിന്റെ സഹനഭാവങ്ങൾ നമുക്ക് സ്വന്തമാകുന്ന സുദിനമായി ഈ ദുഃഖവെള്ളിയും നമ്മുടെ ജീവിതങ്ങളുമെല്ലാം ഇനിയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. മറ്റുള്ളവനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനായി ഞാൻ സഹിക്കുമ്പോൾ എന്റെ സഹനം സമർപ്പണവും മറ്റുള്ളവന്റെ രക്ഷയുമായി മാറണം. ഇതാണ് കർത്താവിന്റെ കുരിശിലെ മരണം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ ധ്യാനവും ഇതൊക്കെ തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.